എനിക്ക് ആദ്യഘട്ടത്തിൽ പി ജി കുറച്ച് സമയം തരണം കാരണം മുഖ്യമന്ത്രി നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്ത മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനടക്കം ചില മറുപടികൾ പറയണം എനിക്ക് രണ്ടാം ഘട്ടത്തിൽ സമയം തന്നില്ലെങ്കിലും എനിക്ക് വരുഭവമില്ല ഒന്നാമത് എൻ്റെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനായിട്ടുള്ളത് നിങ്ങൾ മാധ്യമങ്ങളടക്കം ഏഷ്യാനെറ്റിനെ മാത്രമായി ഞാൻ പറയുന്നില്ല മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യം ക്യാപ്റ്റൻ വരുന്നു ഏത് ക്യാപ്റ്റൻ ഏതെങ്കിലും കബഡി ടീമിൻ്റെയോ ഗോലി ടീമിൻ്റെയോ ഓരോ ക്യാപ്റ്റനാണോ നിങ്ങളൊരു പേരങ്ങ് കൊടുക്കുകയാണ് പി ആർ ഏജൻസികണക്കെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പി ആർ ഏജൻസികണക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ അതർപ്പത്തിക്കുന്നത് അതപ്പതിക്കുന്നതിനകത്തെ ശക്തമായ പ്രതിഷേധം ഈ വേളയിൽ രേഖപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം കേരയിൽ വിഷയം ഇപ്പോൾ കേരയിൽ എന്ന് പറയുന്നത് ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ പറയുന്നത് പോലെ സർക്കാരിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലേ ഇന്ന് പിണറായി വിജയൻ്റെ പ്രസംഗം മുഴുവനീളം നമ്മൾ കേട്ടല്ലോ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഒരു ബലം പതിവ് രീതിയിലൊരു ബലമൊന്നും കേരയിൽ കൊടുത്തില്ല അദ്ദേഹം ഇങ്ങനെ ഓളത്തിൽ പറഞ്ഞു പോയതല്ലേ ഉള്ളൂ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് ഇപ്പൊ കല്ലിടാതിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നാണ് അരുൺകുമാർ സ്ഥാപിക്കുന്നത് ഇപ്പൊ ഈ നമുക്കിന് ഏറ്റവും റിലേറ്റീവായിട്ട് ആയിട്ട് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുകയില്ല അതിനൊരുപാട് കാരണങ്ങൾ അവർ പറയാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനു ശേഷം ഇന്നത്തെ ദിവസം വരെ ഈ മെയ് പന്ത്രണ്ട് വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇവർക്ക് നേരത്തെ ഈ തഞ്ചം ഇവർ വളരെ വ്യഗ്രതയിലായിരുന്നല്ലോ എന്ത് വില കൊടുത്തും അതിവേഗം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മെട്രോ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ആദ്യത്തെ കേരയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അതുകൊണ്ട് നിൽക്കാൻ നിലത്ത് നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം റോഡിലൂടെ വലിച്ചെഴിച്ചുകൊണ്ടുള്ള പോലീസിന്റെ തോന്നിവാസങ്ങൾ നടത്തിയത് ഇപ്പം ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു ഇതൊന്നുമല്ല കാരണം ജനങ്ങൾ ഈ പദ്ധതിക്കെതിരാണ് എന്ന ബോധ്യം ഇവർക്കുള്ളത് കൊണ്ടാണ് സർക്കാരിൻ്റെ ഇത്ര വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് എന്ന് ഇവർ തന്നെ അഭിനമിക്കുന്ന ഒരു പദ്ധതിക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കാത്തത് പിന്നെ വികസനമാണല്ലോ വികസനത്തെ പറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രി എനിക്ക് പിണറായി വിജയനോട് പറയാനായിട്ടുള്ളത് താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എഴുതി കൊടുക്കുന്നത് പ്രസംഗിച്ചാൽ പോലും പച്ചക്കള്ളം വായിക്കാതിരിക്കാനുള്ള ഔചിത്യം പിണറായി വിജയൻ കാണിക്കണം മൂന്ന് ദിവസം മുൻപ് പി രാജീവ് പറഞ്ഞു പൊളിഞ്ഞു പോയൊരു കള്ളം മൂന്ന് ദിവസത്തിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഇത്രയേറെ ഫോക്കസ് കൊടുക്കുന്ന ഒരു വിഷയത്തിൽ കാണിക്കുക മുഖ്യമന്ത്രി ഇന്ന് കൊച്ചി മെട്രോയെ പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ കേരളത്തിന്റെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്ടുകൾ എറണാകുളം നഗരത്തെ തൃക്കാക്കരയൊക്കെ ഏറെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു പദ്ധതി ഇന്ന് ഇപ്പൊ കെ വി തോമസ് മാഷു പറഞ്ഞത് അദ്ദേഹത്തിന് അവിടേക്ക് എത്തുവാൻ കഴിയാഞ്ഞത് കേരളയിലില്ലാത്തതുകൊണ്ടാണെന്നാണല്ലോ കേരളയിൽ കൊണ്ടൊന്നും കുമ്പളങ്ങിയിൽ നിന്ന് അവിടേക്ക് എത്താൻ കഴിയാതെ നമുക്ക് എല്ലാവർക്കും അറിയാം മെട്രോ ഉണ്ടായിരുന്ന തോമസ് മാഷു പെട്ടെന്ന് എത്താമായിരുന്നു എന്തുകൊണ്ട് ഈ ആറ് വർഷമായിട്ട് ഈ തൃക്കാക്കരയിലേക്കുള്ള എക്സ്റ്റെൻഷൻ പൂർത്തിയായിരിക്കപ്പെട്ടില്ല അദ്ദേഹം പിണറായി

ഹൈബിയുടെ അംഗമായിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണല്ലോ മെട്രോ അടക്കമുള്ള വിഷയങ്ങൾ വരുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ മുൻ ബിജെപിയുടെ മുഖ്യമന്ത്രിയായ ജഗദാംബിക പാലിന് കത്ത് കൊടുക്കുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെയും അതുപോലെ കേന്ദ്രത്തിലെയും മെട്രോ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഈ അർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവിടെ ഇതിന്റെ വിവരച്ചകരണം നടത്തുന്നു അതുകൂടാതെ ഈ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അതായത് ഈ തൈക്കൂടം റീച്ച് കൊച്ചി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട തൈക്കുടം റീച്ചിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര അർബൻ മന്ത്രി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഹർദീപ് സിംഗ് പുരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ വേദിയിലെത്തിക്കൊണ്ട് ഹൈബീഡൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഷൻ പൂർത്തീകരിക്കണം പറഞ്ഞു അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ പൊളിറ്റിക്കൽ വില്ലാണ് വേണ്ടത് പൊളിറ്റിക്കൽ വില്ലില്ലാത്തത് കൊണ്ട് മാത്രമാണ് കൊച്ചി മെട്രോ മുന്നോട്ട് പോകാത്തതെന്ന് പറയുമ്പോൾ ഈ കൊച്ചി മെട്രോയ്ക്ക് പ്രാഥമികമായ അംഗീകാരങ്ങൾ പ്ലാനിംഗ് കമ്മീഷന്റെ ആയാലും തന്നെ ഫിനാൻസ് മിനിസ്ട്രിയുടെ ആയാലും ശരി തന്നെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ ആയാലും ചെറിയ തന്നെ അതുപോലെ തന്നെ സെൻട്രൽ ക്യാബിനറ്റിന്റെയും ഒക്കെ അനുവാദം വാങ്ങി ഇത് പൂർത്തീകരിച്ച ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനുള്ള പൊളിറ്റിക്കൽ വലിയ പിണറായി വിജയൻ ഇല്ലാത്തതിനാൽ നമ്മുടെ മണ്ഡയ്ക്ക് കുതിരകേറിയുടെ കാര്യമുണ്ടോ ഹൈ ശ്രീ പി ജി ഇത് കേരളത്തിലെ ജനങ്ങളും തൃക്കാക്കരയിലെ പ്രത്യേകിച്ച് ജനങ്ങളും ഒക്കെ വളരെ പ്രബുദ്ധരാണല്ലോ ഒരു ചർച്ച കണ്ടിരിക്കുകയാണല്ലോ ആറ് വർഷമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ എക്സ്റ്റൻഷൻ നടപ്പുവാൻ നിവൃത്തിയില്ലാത്ത ആളുകളാണ് വലിയ കോടാനു കോടി രൂപ മുടക്കിയിട്ട് കേരളയിൽ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ ഇനി ഇടപെടലിനെ പറ്റി ചോദിച്ചപ്പോഴാണ് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞത് ഹൈബ്രീഡിൻ്റെ ഇടപെടലുകളും എണ്ണി ഞാൻ പറഞ്ഞു ബെന്നി ബെഹനാന്റെ ഇടപെടലിൽ ഞാൻ എണ്ണി എണ്ണി പറയാം എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് എം പിമാരുടെ ഇനി എന്റെ ചോദ്യം ഈ പി രാജീവ് രണ്ടായിരത്തി ഒൻപത് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം രാജ്യസഭായിരുന്നല്ലോ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർലമെന്റിയൻ ആണെന്നാണല്ലോ സി പി എംമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഇടപെടലിനെ പറ്റി താങ്കൾക്ക് പറയാനായിട്ടുണ്ടോ പി ജിക്ക് അറിവുണ്ടോ അരുൺകുമാറിനെ പറയാനായിട്ടുണ്ടോ രാജീവിനെ പറ്റി മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ആകെയുള്ള ഒരിടപെടൽ എന്ന് പറഞ്ഞാൽ മെട്രോ ഇത് പണി നടക്കുന്നതിനിടയിൽ സമരവുമായിട്ട് കടന്നു എന്ന രാജീവിനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ പിന്നെ ഇപ്പം തന്നെ ഇവരുടെ സഭയിൽ ഈ ലോക്സഭയിൽ കനൽത്തരി രിഫ് ഉണ്ടല്ലോ എന്താ അദ്ദേഹം ഒന്നും ഇണ്ടാത്തത് ഇനി എം പിമാരുടെ ഒക്കെ മുകളിൽ ഒരു സൂപ്പർ എംപിയ തോറ്റൊരു മനുഷ്യനെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടല്ലോ സംഭവത്തിന് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്താ രാജ്യസഭയിലുള്ള സി പി എം എം പിമാരുടെ ഇടപെടൽ എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആകെ ഇടപെടൽ നടത്തുന്നത് ഞങ്ങളാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇനി ആ വിഷയം ഞാൻ അവിടെ വിട്ടു ജനങ്ങൾ വിലയിരുത്തട്ടെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കുക രണ്ടാമത് അദ്ദേഹം ഏറ്റവും അധികം ഊന്നൽ കൊടുത്തത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ആരോഗ്യ രംഗത്തെ പറ്റിയിട്ടാണ്